എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനി എന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ ആരംഭിക്കുകയാണ്. അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന ഓരോ കണ്ടൻറ്റും അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനിയെക്കുറിച്ച് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ റിപ്ലൈ ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനീസിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട്സ് ഞാൻ ഒന്ന് വായിക്കാം. ഇൻഷുറൻസ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് കാരീഡ് ഓൺ ബൈ ലാർജ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ്. ഇവിടെ നോട്ട്സിൽ പറയുന്നത് ഇൻഷുറൻസ് എന്ന ബിസിനസ് സാധാരണയായിട്ട് ചെയ്യുന്നത് ലാർജ് കമ്പനീസും കോർപ്പറേഷൻസും ആണെന്നാണ് പറയുന്നത്. വളരെ വലിയ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ലാർജ് കമ്പനീസും അതേപോലെ തന്നെ കോർപ്പറേഷൻസും ഒക്കെയാണ് സാധാരണ രീതിയിൽ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ബിസിനസ്സിന് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായത് തന്നെയാണ്. നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇത്ര ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യാനുള്ള അപ്രൂവൽ ഇന്ത്യയിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ വലിയ വലിയ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള കമ്പനികൾക്കും കോർപ്പറേഷൻസും മാത്രമേ ഇൻഷുറൻസ് ബിസിനസ് ഇന്ത്യയിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ബിസിനസ്സിൻ്റെ നേച്ചർ തന്നെയാണ്. വളരെ പെട്ടെന്ന് വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഒരു പക്ഷേ സ്ഥാപനങ്ങൾ റേസ് ചെയ്യേണ്ടി വരും. അത് നല്ല ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഗവൺമെൻറ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കാറുള്ളൂ. ഓക്കെ, ഈ കാരണത്താലാണ് വലിയ വലിയ കോർപ്പറേഷൻസും അതേപോലെ തന്നെ കമ്പനികളിലും മാത്രം ഇൻഷുറൻസ് എന്ന ബിസിനസ് ഒതുങ്ങി നിൽക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസിൻ്റെ ഡെഫിനിഷനെ കുറിച്ചാണ്. അത് ഞാൻ വായിക്കാം. ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് വെയർ ബൈ വൺ പേഴ്സൺ ഇൻ കൺസിഡറേഷൻ എ സെർട്ടൻ സം നോൺ ആസ് പ്രീമിയം എഗ്രീസ് ടു പേ ഓൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ ഈവൻറ്റ് ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് എ പീരീഡ് എ സം ഓഫ് മണി ഓർ ടു കോമ്പൻസേറ്റ് ദ ലോസ് ടു ദ അതേഴ്സ്. ഇവിടെ പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ്. അതിൽ പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഇൻഷുറൻസ് കമ്പനീസ്, മറ്റേത് ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇൻഡിവിജ്വലിനോ ഓർഗനൈസേഷനോ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ലോസിൽ നിന്നുള്ള നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഈ കോൺട്രാക്റ്റിൽ ഇവർ ഏർപ്പെടുന്നത്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ പല തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ഒക്കെ ആകുമ്പോൾ സാധാരണ അവരുടെ ലൈഫ് എങ്കിലും ഇപ്പോൾ മരണപ്പെട്ടാലോ ആക്സിഡൻറ്റ് വന്നാലോ ഒക്കെ അതിൽ നിന്നുണ്ടാകുന്ന ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ എക്യുപ്മെൻറ്റോ അസെറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടം അല്ലെങ്കിൽ ഫയർ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിൽ നിന്നുള്ള നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവർ പറയുന്നത് ഒരു നിശ്ചിത എമൗണ്ട് തന്നെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഈ പ്രീമിയം ഇൻഷുറൻസ് കമ്പനിക്ക് മാസാമാസമോ വർഷത്തിലോ അല്ലെങ്കിൽ ഒന്നിച്ചോ പേ ചെയ്യാം. ഇവർ പറയുന്ന ആ അൺസേർട്ട് അല്ലെങ്കിൽ ആ ഒരു ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഈ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുകയാണെങ്കിൽ ആ ലോസ് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് കമ്പനിയെ വഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഇതിനൊരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ഈ ടൈം പീരീഡ് കഴിയുന്ന സമയം വരെ ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ ഈ അടച്ച പ്രീമിയം പൂർണ്ണമായിട്ടും ഈ ഇൻഷുറൻസ് കമ്പനി ഈ ഓർഗനൈസേഷൻസിന് തിരിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട്. തിരിച്ചു കൊടുക്കാത്ത ഇൻഷുറൻസും ഉണ്ട്. ഇപ്പോൾ വാഹന ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു വർഷത്തേക്കാണ് വാഹന ഇൻഷുറൻസ് എടുക്കുന്നത്. ആ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും വാഹനത്തിന് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ 80% അല്ലെങ്കിൽ അത് കോൺട്രാക്ട് പോലെ ചിലപ്പോൾ ഫുൾ എമൗണ്ട് കൊടുക്കുന്ന ഇൻഷുറൻസ് കോൺട്രാക്ട് ഉണ്ട് വാഹന ഇൻഷുറൻസിൻ്റെ കേസിൽ. ഓക്കെ, അത് ഒരു വർഷം കഴിയുമ്പോൾ പിന്നെയും പ്രീമിയം പുതുക്കണം. ഓക്കെ, ആ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ 80% ഫുൾ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെയും ഇന്ന് പ്രീമിയം അടയ്ക്കുമ്പോൾ പിന്നെ ഒരു വർഷത്തിൽ കൂടി കിട്ടുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഈ ഇൻഷുറൻസ് കമ്പനിയും ഇൻഡിവിജ്വലും അതേപോലെ തന്നെ ഓർഗനൈസേഷൻസോ അവരുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതൊരു കോൺട്രാക്റ്റഡ് ബിസിനസ് ആണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക്
ഇൻഡിവിജ്വൽ ഓർഗനൈസേഷന് കൊടുക്കുന്ന എമൗണ്ടിനെ നമുക്ക് മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഈ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഡെഫിനിഷനകത്ത് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തത് ലൈഫ് ഇൻഷുറൻസ്, രണ്ടാമത്തത് ജനറൽ ഇൻഷുറൻസ് ആണ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. A life insurance contract is one whereby the insurer, in consideration of a premium paid either in lump sum or in periodical installments, undertakes to pay an annuity or a certain sum of money either on the death of the insured or on the expiry of a certain number of years. ഇവിടെ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. അവിടെ ഇൻഷുറൻസ് കമ്പനിയും ഇൻഡിവിജ്വലുമായിട്ടായിരിക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇൻഷുറൻസ് കമ്പനിയെ ഇൻഷുറർ എന്നും ഇൻഡിവിജ്വലിനെ ഇൻഷുർഡ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഡിവിജ്വൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന കോൺട്രാക്ട്, സപ്പോസ് കോൺട്രാക്റ്റിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാകും, സപ്പോൾ ഒരു 10 വർഷമോ 20 വർഷമോ ആയിരിക്കും. ഈ 20 വർഷത്തോളം കാലം ഈ ഇൻഷുർഡ് അതായത് ഇൻഡിവിജ്വൽ ഒരു പ്രീമിയം എമൗണ്ട് ഒരു ഒന്നെങ്കിൽ ഒന്നിച്ചു നൽകും, 20 വർഷത്തേക്കുള്ള എമൗണ്ട് ഒന്നിച്ച് നൽകും, അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലായിട്ട് മാസാമാസോ 2 മാസം കൂട്ടിയിരിക്കുമ്പോഴോ ഒക്കെ ഈ ഒരു പ്രീമിയം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ചുകൊണ്ടേയിരിക്കുന്നു. സപ്പോസ് ഒരു 20 വർഷത്തേക്ക് ഈ 20 വർഷത്തിനുള്ളിൽ കാലയളവിനുള്ളിൽ ഇപ്പോൾ സപ്പോസ് ഒരു പ്രീമിയം അടച്ചതിന് ശേഷം ഈ ഇൻഡിവിജ്വൽ മരണപ്പെടുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്ന ഫുൾ എമൗണ്ട്, സപ്പോസ് 25 ലക്ഷമോ 25 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയൊക്കെ ആയിരിക്കാം എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ആ എമൗണ്ട് ഫുള്ളായിട്ട് ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഡിവിജ്വലിൻ്റെ നോമിനിക്ക് നൽകുന്നു. സപ്പോസ് ഈ 20 വർഷത്തോളം കാലം ഇത് അടച്ചിട്ട് പുള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല, ഇൻഡിവിജ്വലിന് ഡെത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ആ 20 വർഷം കഴിയുമ്പം ഈ അടച്ച എമൗണ്ട് ലംസം ഒരു വലിയൊരു തുകയായിട്ട് ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഡിവിജ്വലിന് തിരിച്ചു നൽകുന്നു. ഇതാണ് സാധാരണയായി ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഡെഫിനേഷനിൽ അല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യം. പിടിയിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നു. നെക്സ്റ്റ് ജനറൽ ഇൻഷുറൻസ് ആണ്, ഒന്ന് വായിക്കാം. ജനറൽ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി അണ്ടർ വിച്ച് ഇൻ റിട്ടേൺ ഫോർ പ്രീമിയംസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ദ ഇൻഷുറർ അണ്ടർടേക്സ് ടു റീഇംബേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എനി ലോസ് ഓർ ലയബിലിറ്റി ഇൻക്വയർഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൺ ഇവൻറ്റ്. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ചുള്ള എല്ലാ ഇൻഷുറൻസിനെയും നമുക്ക് ജനറൽ ഇൻഷുറൻസ് എന്ന കാറ്റഗറിയിൽ പെടുത്താം. സാധാരണയായിട്ട് ഇൻഷുറൻസ് കമ്പനിയും വ്യക്തികളോ ഓർഗനൈസേഷനുമായിട്ട് ഈ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈ ഇൻഷുർഡിനുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ആ ബാധ്യത ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞതാണ് വാഹന ഇൻഷുറൻസിൻ്റെ കേസ് തന്നെ എടുക്കാം. വാഹന ഇൻഷുറൻസിൻ്റെ കേസിൽ 1 വർഷത്തേക്കാണ് സാധാരണ വാഹന ഇൻഷുറൻസ് എടുക്കാറുള്ളത്. ഈ 1 വർഷ കാലയളവിൽ ആ വാഹനത്തിന് ഉണ്ടാകാൻ ഇടയുള്ള ആക്സിഡൻറ്റ് മൂലമുണ്ടാകുന്ന ലോസ്, അതേപോലെ തന്നെ ആരെങ്കിലും ആ വണ്ടി ഇടിച്ച് മരിക്കുകയോ അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നു. സപ്പോസ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് പൈസ നഷ്ടപ്പെടുന്നില്ല, വ്യക്തിക്കായിരിക്കും ആ 1 വർഷത്തെ പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നത്. ഇതാണ് സാധാരണ ജനറൽ ഇൻഷുറൻസ് പറയുന്നത്. അപ്പോൾ ഇവിടെ വാഹന ഇൻഷുറൻസിൻ്റെ കേസിൽ ആക്സിഡൻ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചാലോ ആ അപകടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എടുത്ത വ്യക്തി കൊടുക്കേണ്ട പൈസ ആര് കൊടുക്കുന്നു? ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നു. ആക്സിഡൻറ്റിൻ്റെ കോമ്പൻസേഷനായിട്ടും ആ വണ്ടിയുടെ നഷ്ടവും നികത്തുന്നത് ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. ഇത്തരത്തിലുള്ള ഇൻഷുറൻസിനെയാണ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ ഇതേപോലെയാണ്. ഇപ്പോൾ തീപിടുത്തമുണ്ടായാൽ ഒരു സ്ഥാപനം തീപിടുത്തമുണ്ടായി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ഇതാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി, അതേപോലെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഇതേപോലെ സാധാരണ രീതിയിൽ ജനറൽ ഇൻഷുറൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി വരുന്ന കുറച്ച് ടേംസ് ആണ്. അതിൽ ഒന്നാമത്തത് പ്രീമിയം ആണ്. പ്രീമിയം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് നോക്കാം. പ്രീമിയം ഈസ് ദ കൺസിഡറേഷൻ റിസീവ്ഡ് ഫ്രം ദ ഇൻഷുർഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ആസ് പെർ ദ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ പ്രീമിയത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ്. ഇത് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുർഡ് അതായത് വ്യക്തികളോ ഇൻഡിവിജ്വലോ കോൺട്രാക്ട് പ്രകാരം കൊടുക്കുന്ന
പീരിയോഡിക്കൽ ആയിട്ടോ ഒന്നിച്ചോ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം റീഇൻഷുറൻസ് ആണ്. റീഇൻഷുറൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ഇൻഷുറൻസിൻ്റെ ബിസിനസ് അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഷുറൻസ് കമ്പനിയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഷുറൻസ് കമ്പനി തന്നെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ റീഇൻഷുറൻസ് ചെയ്യുന്നതിനെയാണ് റീഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. നമുക്കതൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി വിശദമായിട്ട് നോക്കാം. ഇവിടെ ഉദാഹരണമായിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ കേസാണ് എടുക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി വൺ, ഇൻഷുറൻസ് കമ്പനി ടു, ഇത് രണ്ടും രണ്ട് ഇൻഷുറൻസ് കമ്പനിയാണ്. സാധാരണയായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ഓരോ വ്യക്തികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് ഇതേപോലെ ആവശ്യം ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് ആവശ്യമായിട്ട് സമീപിക്കുക. സപ്പോസ് ഒരു ഇൻഡിവിജ്വലോ ഒരു ഓർഗനൈസേഷനോ അവരുടെ ഒരു പ്രോപ്പർട്ടി അതിന് 10 കോടി രൂപ വിലയുണ്ട്. സപ്പോസ് നമുക്കൊരു കപ്പലാണെന്ന് വിചാരിക്കുക, ഒരു കപ്പലിന് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപയാണ് ഇൻഷുറൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്. ഓക്കെ, അതിനായിട്ട് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനിയും ഈ ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ടോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവർ പറയുന്നു, ഇൻഷുറൻസ് കമ്പനി പറയുകയാണ് 100,000 രൂപയാണ് നിങ്ങൾ പ്രീമിയം അടയ്ക്കേണ്ടത് വർഷാവർഷം. ഈ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് ഈ നിങ്ങൾ ഇൻഷുർ ചെയ്യുന്ന കപ്പലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ എന്താ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ടുള്ള 10 crore rupees ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനി ഇൻഡിവിജ്വലിന് ഓർഗനൈസേഷൻ നഷ്ടപരിഹാരമായിട്ട് നൽകും. ഇതാണ് സാധാരണ ഇൻഷുറൻസിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളത്, സപ്പോസ് ഇൻഷുറൻസ് കമ്പനി ഇവരുമായിട്ട് എഗ്രിമെൻ്റ് ഏർപ്പെട്ടു, ഇൻഷുറൻസ് പോളിസി ഇവരെടുത്തു, ഇതിനുശേഷം ഇവർ ഒന്നോ രണ്ടോ ഇൻഷുറൻസ് പ്രീമിയം അടച്ചതിന് ശേഷം ഈ കപ്പൽ ഈ 10 കോടി രൂപ വിലയുള്ള കപ്പൽ അല്ലെങ്കിൽ 10 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ള കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചു, സപ്പോൾ കപ്പലിൽ മുങ്ങിപ്പോയി, കപ്പൽ നഷ്ടപ്പെട്ടു പോയി, എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് കപ്പൽ ഇല്ലാതായി പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ 10 കോടി രൂപ ആര് കൊടുക്കണം? ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ കൊടുക്കേണ്ടി വരും. അപ്പോൾ സപ്പോസ് ഒന്നോ രണ്ടോ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ 200,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 10 കോടി രൂപ. അപ്പോൾ വൻ നഷ്ടമായിരിക്കും ആർക്ക്? ഈ ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനി. അപ്പം ഇങ്ങനെയുള്ള ഈ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് കമ്പനി ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനി ചെയ്യാനിടയുള്ള ഒരു പ്രോസസ്സാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡിവിജ്വലിൽ നിന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്നോ ഈ ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടി ഈ 10 കോടി രൂപയുടെ ഇൻഷുറൻസ് ഈ ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനി ഇതിൻ്റെ നേരെ പകുതി, സപ്പോസ് നേരെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ കാലാകാം, ഓരോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ 10 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് എന്ത് ചെയ്തു, ഈ 10 കോടി രൂപ ഇൻഷുറൻസിൻ്റെ പകുതി ഈ രണ്ടാമത്തെ കമ്പനിയിൽ റീഇൻഷുറൻസ് ചെയ്യുന്നത് വിചാരിക്കുക. എന്ന് വെച്ചാൽ 10 കോടി രൂപയുടെ ബിസിനസ്സിൽ പകുതി ബിസിനസ് ആർക്ക് കൊടുക്കുന്നു? ഈ കമ്പനി ഈ രണ്ടാമത്തെ കമ്പനിക്ക് കൊടുക്കുന്നു 5 കോടി രൂപയുടെ. ഓക്കെ, 5 കോടി രൂപയുടെ ബിസിനസ് ഇവർക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പം സപ്പോസ് ഇതിൻ്റെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഇൻഡിവിജ്വലിനോ ഓർഗനൈസേഷനോ 5 കോടി രൂപ ഈ കമ്പനിയും കൊടുക്കും, 5 കോടി രൂപ ഈ കമ്പനിയും കൊടുക്കും. രണ്ട് ഇൻഷുറൻസ് കമ്പനിയും കൂടി പപ്പാതി വീതമായിരിക്കും ഇവർക്ക് മെച്യൂരിറ്റി ആവുന്ന എമൗണ്ട് കൊടുക്കുന്നത്. അപ്പം 5 കോടി രൂപയുടെ റിസ്ക് ആർക്ക് കുറയുന്നു? ഈ ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനിക്ക് കുറയുന്നു. ഇതിന് പകരമായിട്ട് ഇവർ ചെയ്യുന്നത് ഈ പ്രീമിയം അടയ്ക്കുന്നില്ലേ, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അടയ്ക്കുന്ന ഈ പ്രീമിയം 100,000 രൂപയാണെങ്കിൽ ഇവിടെ പകുതി റിസ്ക്കാണ് രണ്ടാമത്തെ ഇൻഷുറൻസ് കമ്പനിക്ക് ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി ഈ പ്രീമിയത്തിൻ്റെ പകുതി നമ്മൾ അതായത് 50,000 രൂപ അവർക്ക് ഈ 100,000 രൂപ ഇൻഡിവിജ്വലിൽ നിന്ന് ഈ കമ്പനി സ്വീകരിച്ചിട്ട് അതിൽ 50,000 രൂപ ആർക്കടയ്ക്കും? ഇവിടെ ഇൻഷുറൻസ് കമ്പനി സെക്കൻഡിനടയ്ക്കും. ഓക്കെ, അപ്പം എന്ത് പറ്റുന്നു? ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കമ്പനിയുടെ നഷ്ടസാധ്യത കുറയുന്നു, രണ്ടാമത്തെ കമ്പനിക്ക് പുതിയൊരു ബിസിനസ് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് റീഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനിയുടെ നഷ്ടസാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനി അവർക്ക് കിട്ടിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ റീഇൻഷുറൻസ് ചെയ്യുന്നതിനെയാണ് റീഇൻഷുറൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ട്സിൽ ഇത് തന്നെയാണ് പറയുന്നത്, നമുക്ക് നോക്കാം. റീഇൻഷുറൻസ് ഈസ് ദ ഇൻഷുറൻസ് എഫക്റ്റഡ് ബൈ ആൻ ഇൻഷുറൻസ് കമ്പനി വിത്ത് അനദർ ഇൻഷുറൻസ് കമ്പനി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻ റെസ്പെക്ട് ഓഫ് പോളിസി അക്സെപ്റ്റഡ്. ഒരു ഇൻഷുറൻസ് കമ്പനി പോളിസി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് യൂഷ്വലി റിസോർട്ട് ടു വെൻ വൺ കമ്പനി ഫീൽസ് ദാറ്റ് ദ റിസ്ക് അണ്ടർടേക്കൺ ബൈ ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ വാട്ട് ഇറ്റ് ക്യാൻ ബിയർ. ഓക്കെ, ഒരു കമ്പനി വിചാരിക്കുകയാണ് ഒരു പോളിസി അവർ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അല്ലെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ റിസ്ക് ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ റിസ്കിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റീഇൻഷുറൻസ് സാധാരണ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സെഡഡ്. ഓക്കെ, ഇത് ട്രയൽ ബാൻസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ
പ്രധാനപ്പെട്ട ഐറ്റമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, നമുക്ക് നോക്കാം. ഓൺ ടേക്കിംഗ് റീ ഇൻഷുറൻസ് ദ ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനി ഈസ് സെല്ലിംഗ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ് ടു അതർ കമ്പനി കോൾ റീ ഇൻഷുറർ. ഓക്കെ, അപ്പം ഈ റീ ഇൻഷുറൻസിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ബിസിനസ്സിൻ്റെ ഒരു പാർട്ട് മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്നു. ഓക്കെ, അങ്ങനെ ഈ വിൽക്കുന്ന പാർട്ട് വാങ്ങുന്ന കമ്പനിയുടെ പേര് അല്ലെങ്കിൽ കമ്പനിയെ വിളിക്കുന്നത് റീ ഇൻഷുറർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് ഹിയർ ദ ഒറിജിനൽ ഇൻഷുറർ ഈസ് ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ടു ദ റീ ഇൻഷുറർ ഫോർ വിച്ച് എ കമ്മീഷൻ ഈസ് പേബിൾ ടു ദ ഒറിജിനൽ ഇൻഷുറർ. ഇവിടെ പറയുന്നത് ദ ഒറിജിനൽ ഇൻഷുറർ ഈസ് ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ടു ദ റീ ഇൻഷുറർ. ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനി, അതായത് ക്ലയൻറ്റ് ഡയറക്റ്റ് ഇൻഷുറൻസ് എടുക്കുന്ന കമ്പനി, ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ആരുടെ, റീ ഇൻഷുററുടെ. എന്ന് വെച്ചാൽ പോളിസി എടുത്ത കമ്പനി അവരുടെ റിസ്ക് കുറയ്ക്കാനായിട്ട് മറ്റൊരു കമ്പനിയിൽ ആ സെയിം പോളിസി റീ ഇൻഷുറൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ആദ്യത്തെ കമ്പനി ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് രണ്ടാമത്തെ കമ്പനിയുടെ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ എക്സാമ്പിൾ വെച്ച് തന്നെ അത് പറയാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. നമുക്ക് നോക്കാം. ഈ ഉദാഹരണം തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് കമ്പനി നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനി 1, രണ്ടാമത്തെ ഇൻഷുറൻസ് കമ്പനി 2. ഇൻഷുറൻസ് കമ്പനി 1 കിട്ടിയ ബിസിനസ്സിൻ്റെ പകുതി ഇൻഷുറൻസ് കമ്പനി 2 അവർ കൈമാറുന്നു, അവരുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒന്നാമത്തെ ഇൻഷുറൻസ് കമ്പനിയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവർക്ക് കിട്ടിയ ഒരു ബിസിനസ്സിൻ്റെ പകുതി രണ്ടാമത്തെ കമ്പനിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രത്യുപകാരം എന്നോണം രണ്ടാമത്തെ കമ്പനി ഒന്നാമത്തെ കമ്പനിക്ക് കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഓക്കെ, എന്തെന്ന് വെച്ചാൽ ഒന്നാമത്തെ കമ്പനിക്ക് ഈ ഇൻഷുറൻസ് കമ്പനിയല്ല വേറെ പല ഇൻഷുറൻസ് കമ്പനിക്കും എന്ത് കൊടുക്കാം, ഇതുപോലെ ബിസിനസ്സിൻ്റെ പകുതി കൊടുക്കാം. ഓക്കെ, ഈ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ 5 കോടി രൂപയുടെ ബിസിനസ് ലഭിക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടിയ ഇൻഷുറൻസിൻ്റെ ബിസിനസ് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ റീ ഇൻഷുറൻസ് ചെയ്യുന്നതിന് പകരമായിട്ട് ആ റീ ഇൻഷുറർ, അതായത് ഈ രണ്ടാമത്തെ കമ്പനി ഒന്നാമത്തെ കമ്പനിക്ക് കമ്മീഷൻ പേ ചെയ്യാറുണ്ട്. അതിനെയാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സെഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകവും രണ്ടാമത്തെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസും ആയിരിക്കും. ഓക്കെ, ഈ രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി 2 ഇവർക്ക് പകുതി ബിസിനസ് തന്നതിന് പകരമായിട്ട് കമ്മീഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ആ കമ്മീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസാണ്. ഈ ഒന്നാമത്തെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇൻകമാണ്, ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷൻ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ നോട്ടിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ടു ദ ഒറിജിനൽ ഇൻഷുറർ ഹു റിസീവ്സ് സച്ച് കമ്മീഷൻ ഇറ്റ് ഈസ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സെഡഡ്. അപ്പം ഇവിടെ ഒറിജിനൽ ഇൻഷുറർ റീ ഇൻഷുറിൽ നിന്ന് കമ്മീഷൻ സ്വീകരിക്കുന്നു. ആ കമ്മീഷന് പറയുന്ന പേരാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സെഡഡ്. പക്ഷേ നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്ന നോക്കുക, ആൻഡ് ടു ദ റീ ഇൻഷുറർ ഇറ്റ് ഈസ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. ഓക്കെ, അപ്പം റീ ഇൻഷുറൻസ് നടത്തുന്ന ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസാണ്. അതുകൊണ്ട് തന്നെ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന ഹെഡിലാണ്, അതൊരു എക്സ്പെൻസ് ഹെഡിലാണ് ഈ റീ ഇൻഷുറൻസ് നടത്തിയ ഇൻഷുറൻസ് കമ്പനിയിൽ അത് കാണിക്കേണ്ടത്. ഓക്കെ, അതാണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് കമ്മീഷൻ ഓഫ് റീ ഇൻഷുറൻസ് സെഡഡ് ഈസ് ആൻ ഇൻകം ആൻഡ് ഹെൻസ് ഡിഡക്റ്റഡ് ഫ്രം ദ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ കൊടുക്കേണ്ട ഒരുപാട് സാഹചര്യമുണ്ട്. ഒരു ഇൻഷുറൻസ് കമ്പനി തന്നെ ഇൻഷുററും ആകും റീ ഇൻഷുററും ആകും. ഓക്കെ, അത് മാറിയും തിരിഞ്ഞും വരും. ഓക്കെ, ഇവിടെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കമ്മീഷൻ ലഭിക്കുകയാണെങ്കിൽ അവരുടെ കമ്മീഷൻ എക്സ്പെൻസിൽ നിന്ന് അത് ഡിഡക്റ്റീവ് എന്നാണ് പറയുന്നത്. ബട്ട് നെക്സ്റ്റ് സെൻറ്റൻസ് പറയാൻ നോക്കുക, വൈൽ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ഈസ് ആൻ എക്സ്പെൻസ് ആൻഡ് ഇറ്റ് ആഡഡ് ടു ദ കമ്മീഷൻ. അപ്പം കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന കേസ് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ കമ്മീഷൻ എക്സ്പെൻസിൻ്റെ കൂടി അത് ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ക്ലയൻസ് ആണ്. ഇത് ഷെഡ്യൂൾ നമ്പർ 4 വരുന്നതാണ്. ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന എമൗണ്ടാണ്. ഒന്നെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ആ പറയുന്ന ഇൻസിഡൻറ്റ് ലോസോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കും. ഈ സമയങ്ങളിലൊക്കെ കൊടുക്കുന്ന ഒരു എമൗണ്ടിനെയാണ് എന്ന് പറയുന്നത് ക്ലയൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ക്ലയൻസ് റെഫേഴ്സ് ടു ദ എമൗണ്ട് പേബിൾ ബൈ ദ ഇൻഷുറൻസ് കമ്പനി ടു ദ ഇൻഷുർഡ് ആസ് പെർ ദ ഇൻഷുറൻസ് കോൺട്രാക്ട്. ഇൻഷുറൻസ് കോൺട്രാക്ട് പ്രകാരം ഇൻഷുർഡിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ക്ലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പിലാവുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഇൻഡിവിജ്വലോ ഓർഗനൈസേഷനോ അവർക്ക് കൊടുക്കുന്ന ആ മച്യൂരിറ്റി ടൈമിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴോ കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് ക്ലയൻസ് എന്ന് പറയുന്നത്. നോക്കുക, ഇൻ ലൈഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ക്ലയൻസ് ഷാൽ അറൈസ് എയ്തർ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ഒന്നെങ്കിൽ
ആ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന വ്യക്തി മരിക്കുമ്പോഴോ ഓർ ഓൺ ദ മെച്ചൂരിറ്റി ഓഫ് ദ പോളിസി, ഒന്നെങ്കിൽ ആ ഡ്യൂറേഷൻ ഒരു ഇത്ര കാലയളവിലൊക്കെ ആയിരിക്കും ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്, ആ കാലയളവ് തീരുന്നതിന് ശേഷമോ ബൈ എക്സ്പയറി ഓഫ് ദ പീരീഡ് ഈ ക്ലയൻസ് പേ ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് പറയുന്നത് ക്ലയൻസ് ആർ ഷോൺ ഇൻ ഷെഡ്യൂൾ 4 ബെനിഫിറ്റ് പേ, ബെനിഫിറ്റ് പേയ്ഡ് എന്ന പേരുള്ള നാലാമത്തെ ഷെഡ്യൂളിലാണ് ഈ ക്ലയൻസ് പേയ്ഡ് നമ്മൾ കാണിക്കേണ്ടത് ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പ്രധാനപ്പെട്ട ടേമായിട്ട് പറയാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതാണ്. ഓക്കെ, കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ, ഹാപ്പി ലേണിംഗ്, താങ്ക് യു.